തോമസ് സാറേ, ഞാൻ സാറിനോട് കുറച്ചായിട്ടൊരു ചോദ്യം ചോദിക്കാൻ നിൽക്കുകയായിരുന്നു. കാരണം ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളൊക്കെ വായിച്ചാൽ യഹൂദന്മാർ ലോകത്തിലെ ഏറ്റവും വലിയ വില്ലന്മാരാണ്. അവരാണ് ലോകത്ത് അസമാധാനം ഉണ്ടാക്കുന്നത്. അമേരിക്കയിലെ കമ്പസുകളിൽ വലിയ സമരം നടക്കുന്നു. പലസ്തീനിൽ ഇവർ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ, കൂട്ടക്കൊലക്കെതിരെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം, അമേരിക്കൻ സർവകലാശാലകൾ അണപൊട്ടി ഒഴുകുകയാണ്. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഈ യഹൂദന്മാർ ക്രൂരന്മാരാണോ? അവർ ഈ പാവപ്പെട്ട അറബികളുടെ, പലസ്തീനികളുടെ രാജ്യം ഇവർ തട്ടിയെടുത്തവരാണോ? അപ്പോൾ യഹൂദന്മാരുടെ ചരിത്രം പറഞ്ഞു തുടങ്ങുമ്പോൾ അത് ഏകദേശം 3000 വർഷത്തെ ചരിത്രമാണ്. നമുക്ക് BC 1000 അല്ലെങ്കിൽ 1000 BC, അതായത് യേശുക്രിസ്തുവിന് 1000 വർഷം മുമ്പുള്ള ചരിത്രം തൊട്ട് നമുക്ക് നോക്കേണ്ടി വരും. അന്ന് കാനാൻ എന്ന് പറയുന്ന ഒരു പ്രദേശം ഉണ്ടായിരുന്നു, വിശുദ്ധ ഗ്രന്ഥനാടായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നത്. അപ്പോൾ അവിടെയാണ് ഇപ്പോഴത്തെ ഇസ്രായേൽ, പലസ്തീനൊക്കെ നിലകൊള്ളുന്ന സ്ഥലം ആ കാനാൻ പ്രദേശമാണ്. ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തേനും പാലും ഒഴുകുന്ന കാനാൻ പ്രദേശം എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഏബ്രഹാം എന്ന് പറയുന്നൊരു വ്യക്തി ജീവിച്ചിരുന്നു. ഏബ്രഹാമിൽ നിന്നാണ് ജൂതന്മാരുടെ കഥ ആരംഭിക്കുന്നത്. അപ്പോൾ ഏബ്രഹാം കഥയോ ചരിത്രമോ? ആ ചരിത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഏബ്രഹാമിൻ്റെ ഭാര്യയുടെ പേര് സാറ എന്നായിരുന്നു. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും കൂടി ആദ്യം കുറേ കാലം കുട്ടികളില്ലാതെയൊക്കെ വിഷമിച്ചു, പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ പിന്നീട് ഇസാക്ക് എന്ന് പറയുന്ന ഒരു പുത്രൻ ജനിച്ചു. ആ ഇസാക്ക് വളർന്നു. അദ്ദേഹത്തിൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിന് യാക്കോബ് അല്ലെങ്കിൽ ജേക്കബ് എന്ന് പറയുന്ന ഒരു മകനുണ്ടായി. ആ ജേക്കബ് എന്ന് പറയുന്ന മകന് ഇസ്രായേൽ എന്നൊരു പേരും കൂടി ഉണ്ടായിരുന്നു. ഈ മകൻ്റെ പേര് ഇസ്രായേൽ എന്നും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ജേക്കബിന് 12 ആൺമക്കളും ഒരു പെൺകുട്ടിയാണ് ജനിച്ചത്. ഈ 12 ആൺമക്കളും കൂടി അവരുടെ പിന്നെ ഉള്ള ഡിസെൻഡൻസ് എല്ലാം കൂടി 12 ട്രൈബ്സായിട്ട് മാറി. 12 ട്രൈബ്സ് സന്തോഷമായിട്ട് തന്നെയാണ് ജീവിച്ചിരുന്നത്. ഇവരുടെ ഇടയിൽ നിന്നാണ് ദാവീദ് രാജാവ് ഉണ്ടായത്. അതിനുശേഷം സോളമൻ ചക്രവർത്തി ഉണ്ടായത്. ഈ സോളമൻ ചക്രവർത്തിയാണ് ജൂതന്മാരുടെ ആദ്യത്തെ ടെമ്പിൾ പണിതത്. അങ്ങനെ കുറേ കാലം സന്തോഷമായിട്ടൊക്കെ നടന്നു. പക്ഷേ കുറേ കഴിഞ്ഞു. അപ്പോൾ ഒരു ജൂതരാജ്യം ഉണ്ട്. അപ്പോൾ ജൂതരാജ്യം ഉണ്ട് പണ്ട്. അതെവിടെയായിരുന്നു സാർ? ഇന്നത്തെ ഗ്ലോബ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഇസ്രായേൽ, പാലസ്റ്റൈനൊക്കെ വരുന്ന ആ പ്രദേശമാണ് അന്നത്തെ കാനാൻ എന്ന് പറയുന്നത്. ഓ, അത് ശരി. അപ്പോൾ ഇവർക്ക് പണ്ട് രാജ്യമുണ്ട്. അന്ന് അവിടെ ഉണ്ടായിരുന്നു അവർ. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് ജൂതന്മാരുടെ രാജ്യമാണ്. ജൂതന്മാരുടെ രാജ്യമാണ്. അങ്ങനെയല്ലല്ലോ ഇപ്പോൾ പറയുന്നത്, പലസ്തീനിൻ്റെ ഭൂമി ഇവർ തട്ടിയെടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. അല്ല, അതിനെപ്പറ്റി പറയുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളേതെങ്കിലും സ്ഥലത്ത് ചെന്നിട്ട് 3000 വർഷം മുമ്പ് ഞങ്ങളായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി തർക്കം ഉണ്ടാവുമല്ലോ. വളരെ മുൻകാലങ്ങളിലെ ചരിത്രമാണ് ആ പറയുന്നത് എന്നത്. നമുക്ക് കഥയിലേക്ക് വരാം. ആ, അതെ, കഥയിലേക്ക് വരാം. അങ്ങനെ BC 930 ആ കാലഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ ഈ 12 ട്രൈബ്സ് തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ അവർ തമ്മിൽ ചെറുതായിട്ട് അലവസരം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവരൊന്ന് മാറി താമസിക്കാനായിട്ട് തീരുമാനിച്ചു. കുറച്ച് പേര് സതേൺ സൈഡിലേക്ക് പോയി. സതേൺ സൈഡിൽ പോയിട്ട് ആ സ്ഥലത്തിന് ജൂത എന്നവർ വിളിക്കാൻ തുടങ്ങി. 10 ട്രൈബ്സ് നോർദേൺ സൈഡിലേക്ക് പോയി. അവർ ആ സ്ഥലത്തിന് ഇസ്രായേൽ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ 10 ട്രൈബ്സ് ഇസ്രായേലിലുണ്ടായിരുന്നു, 2 ട്രൈബ്സ് ജൂതയിലുണ്ടായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ അസീറിയൻ വംശത്തിൽപ്പെട്ട ആൾക്കാർ ഇവരെ ആക്രമിച്ചു, ഇസ്രായേലിലേക്ക് ഒരു ആക്രമണം അഴിച്ചു വിട്ടു. അപ്പോൾ ഈ 10 ട്രൈബ്സ് ആ ആക്രമണത്തിൽ നശിച്ച് നാമാവശേഷമായിപ്പോയി. അതോടുകൂടി പിന്നെ അവരെ പറ്റി ചരിത്രത്തിൽ നമ്മളധികം ഒന്നും വായിക്കുന്നില്ല. അതുകൊണ്ട് ദി ലോസ്റ്റ് ട്രൈബ്സ് ഓഫ് ഇസ്രായേൽ എന്നാണ് ഈ 10 ഗോത്രങ്ങൾ അറിയപ്പെടുന്നത്. എങ്കിലും 2 ഗോത്രങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. അവർ സന്തോഷമായിട്ടൊക്കെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ബാബിലോണിയൻ വംശക്കാർ ഇവരെ ആക്രമിച്ചു. ബാബിലോണിയൻ ആക്രമണം അതിഭീകരമായിരുന്നു. ജനങ്ങളെ വളരെയധികം പീഡിപ്പിച്ചു. മാത്രമല്ല, അവിടുത്തെ ജൂതന്മാരുടെ ടെമ്പിൾ അത് അടിച്ചു തകർത്തു. അങ്ങനെ വളരെ കഷ്ടപ്പാടിൽ കഴിഞ്ഞു. കുറേ പേരൊക്കെ അവിടെ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറിപ്പാർത്തു. ബാബിലോണിലും കുറേ പേര് കുടിയേറിപ്പാർത്തു. അങ്ങനെ പിന്നെ ലൈഫ് കണ്ടിന്യൂ ചെയ്തു. അതിനുശേഷം ആക്രമണം നടത്തിയത് പേർഷ്യൻ വംശമാണ്. പേർഷ്യൻ വംശം പക്ഷേ അവർ കുറച്ച് ജനറസായിരുന്നു. അവർ പറഞ്ഞു, ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടവർക്ക് വേണമെങ്കിൽ തിരിച്ചു വരാം, ടെമ്പിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് റീകൺസ്ട്രക്ട് ചെയ്യാം, അതിലൊന്നും ഞങ്ങൾക്ക് ഒബ്ജെക്ഷൻ ഇല്ല എന്നുള്ളൊരു സ്റ്റാൻഡ് ആയിരുന്നു. അപ്പോൾ അവർ കുറച്ച് ടോളറൻ്റ് ആൻഡ് ജനറസ് ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. അതിനുശേഷം അലക്സാണ്ടർ ദി ഗ്രേറ്റ് ആക്രമിച്ചു, മഹാനായ അലക്സാണ്ടർ. അലക്സാണ്ടർ ദി ഗ്രേറ്റ് ആ ഏരിയ മുഴുവനും അവർ കൈപ്പിടിയിൽ ആക്കി. പക്ഷേ അലക്സാണ്ടർ ദി ഗ്രേറ്റ് അധികം നാൾ ജീവിച്ചിരുന്നില്ല.
അതുകൊണ്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഗവർണർമാരാണ് അവിടെ ഭരണം നടത്തിയത്. അങ്ങനെ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഗവർണർമാരായിട്ട് ആ ഭരണം കുറേ നാളത്തേക്ക് പിന്നെയും മുന്നോട്ട് പോയി. അതിനുശേഷം ഹാസ്മോണിയൻ എന്ന് പറയുന്ന വംശം ഇവിടെ ആക്രമണം നടത്തി. ആക്രമണം തന്നെയായിരുന്നു ഇവർക്ക് എന്നും അല്ലേ? അത് എന്നും ഇങ്ങനെ ആക്രമണം, വേട്ടയാടപ്പെട്ട ഒരു ജനതയാണ്, വേട്ടയാടപ്പെട്ട ഏറ്റവും പീഡിപ്പിക്കപ്പെട്ട ഒരു ജനതയാണ്. പിന്നെ ഹാസ്മോണിയൻസ് വന്നു. ഹാസ്മോണിയൻസും അധികം നാളൊന്നും അവിടെ നിലനിന്നില്ല. പിന്നെയുള്ള മേജർ ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ വകയായിരുന്നു. അവർ വന്നിട്ട് സകലതും അടിച്ചു തകർത്തു, ജനങ്ങളെ അവിടെ നിന്ന് ഓടിച്ചു, ജൂതന്മാർക്ക് അവിടെ നിൽക്കക്കള്ളി ഇല്ലാതെയായി. അങ്ങനെ അവർ ഓടി രക്ഷപ്പെടുന്നതിൻ്റെ ഒരു തെളിവാണ് നമുക്കിവിടെ മട്ടാഞ്ചേരിയിൽ പോയി കഴിഞ്ഞാൽ അവരുടെ കുറേ പൂർവികരെ കാണാമായിരുന്നു. ഇപ്പോഴും ചില സ്ഥാപനങ്ങളൊക്കെ അവരുടെ ഇപ്പോഴും നിലവിലുണ്ട്. അങ്ങനെ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണം തുടർന്നുകൊണ്ടിരുന്നു. പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അതൊരു സാമന്ത രാജ്യമായിട്ട് കണക്കാക്കി അവിടെ റോമൻ സാമ്രാജ്യത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഏതെങ്കിലും ജൂതൻ ഭരണം നടത്താൻ തുടങ്ങി. അങ്ങനെ വന്നൊരാളാണ് ഹെറോദ്, അല്ലെങ്കിൽ ഹെറോദേസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഹെറോദിൻ്റെ ഭരണകാലം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെയാണ് യേശു ക്രിസ്തു ജനിച്ചത്. യേശു ക്രിസ്തു ജനിച്ചു ഒരു പുതു പ്രായപൂർത്തിയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ ജൂത സംസ്കാരത്തെയും, അല്ലെങ്കിൽ ജൂതന്മാരുടെ ആചാര അനുഷ്ഠാനങ്ങളെ വളരെ നിശിതമായി വിമർശിച്ചു. ദിസ് ഈസ് മോർ ദാൻ വാട്ട് ദി ജൂസ് കുഡ് ടോളറേറ്റ്. അവർക്കത് സഹിക്കാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ വിചാരണ നടത്തി കഴിഞ്ഞിട്ട് കുരിശിൽ തറച്ചു. അങ്ങനെ അദ്ദേഹം കൊല്ലപ്പെട്ടു. പക്ഷേ യേശുവിൻ്റെ ഫോളോവേഴ്സ് ഈ മതം വളരെ കാര്യമായ രീതിയിൽ പ്രചരിപ്പിക്കാനിടയായി. അങ്ങനെ 300 ആയപ്പോഴേക്കും റോമിലൊക്കെ മുഴുവനും തന്നെ ക്രിസ്ത്യാനിറ്റിയായി. അല്ല, അപ്പോൾ ഇതിനിടയ്ക്ക് സംഭവിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഉണ്ടായിരുന്ന യഹൂദരാഷ്ട്രം ഇല്ലാണ്ടായി. ആ യഹൂദരുടെ പേരിലല്ല അത് ഭരണം നടത്തുന്നത്, ഇവരൊക്കെ അവർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഓടി രക്ഷപ്പെടേണ്ടി വന്നു. അതെ, പിന്നീട് വന്ന ഒരു പാവ സർക്കാരായിരുന്നു. ആ അതെ, സാമന്ത രാജ്യം. അതെ അതെ. അങ്ങനെ ആ റോമൻ സാമ്രാജ്യം അവിടെ ഭരണം നടത്തുന്ന കാലത്ത് തന്നെ ജെറുസലേമിൻ്റെ പേരവർ മാറ്റി. ജെറുസലേമിൻ്റെ പേര് ക്യാപിറ്റോളിന എന്നാക്കി. പിന്നെ ജൂത എന്ന് പറയുന്ന ആ പ്രദേശത്തിന് അവർ പാലസ്റ്റീൻ എന്ന് പേര് നൽകി. റോമൻസ് ആണ് പേര് അല്ലേ? ആ റോമൻസ് ആണ് ആ പേര്. അങ്ങനെ അപ്പോൾ മുമ്പ് ജൂത എന്നറിയപ്പെട്ടിരുന്ന ജൂസിൻ്റെ സ്ഥലമായിരുന്നു പാലസ്തീൻ. ആ അത് ജൂത എന്ന് ഒരു ഭാഗം ജൂത എന്നുള്ള പേരിൽ, ഇസ്രായേലുമായിരുന്നു. അങ്ങനെയായിരുന്നു. പിന്നീട് ഈ റോമൻ സാമ്രാജ്യം ത്തിൻ്റെ ഭരണകാലത്താണ് ഇത് ഇങ്ങനത്തെ പേരുകൾ വന്നത്. ജെറുസലേമിന് ക്യാപിറ്റോളിന എന്നായി, പിന്നെ ജൂദയ്ക്ക് പാലസ്റ്റീൻ എന്ന് പറഞ്ഞു. പാലസ്റ്റീൻ എന്ന് പറയുന്നുണ്ട്, പാലസ്റ്റീന എന്ന് പറയുന്നുണ്ട്, ചിലർ സിറിയ പാലസ്റ്റീൻ എന്നും അങ്ങ് പറയുമായിരുന്നു. അങ്ങനത്തെ പല പേരുകൾ അതിന് വരാനിടയായി. അങ്ങനെ 300 ആയപ്പോഴേക്കും പക്ഷേ ഈ ക്രിസ്ത്യാനിറ്റി റോമിൽ വളരെ, റോമൻ സാമ്രാജ്യത്തിൽ മുഴുവനും വ്യാപിച്ചു, വളരെ ശക്തി പ്രാപിച്ചു. അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇവിടെ അറേബ്യയിൽ വേറൊരു ചേഞ്ച് വന്നു. അവിടെ ഇസ്ലാമിൻ്റെ ജനനം നടന്നു ഈ 6th century ആയിക്കഴിഞ്ഞപ്പോൾ. അപ്പോൾ അവിടെ നിന്നും ചില ആക്രമണങ്ങൾ ഈ ഭാഗത്തേക്ക് നടക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ കാലിഫ് ഒമർ അവിടെ ആക്രമിച്ചു. അങ്ങനെ കാലിഫ് ഒമർ ആ ഏരിയ കീഴ്പ്പെടുത്തി. ഖലീഫ ഒമർ എന്നൊക്കെ പറയുന്ന ആൾ, ഖലീഫ ഒമറിന് ശേഷം പിന്നീട് ഫാത്തിമത്ത് എന്ന് പറഞ്ഞൊരു ഡൈനാസ്റ്റിയുടെ കീഴിലുള്ള ഈ സ്ഥലം. ഫാത്തിമത്ത് ഡൈനാസ്റ്റിയുടെ കാലത്താണ് റോമിൽ നിന്നും വീണ്ടും ഒരു ആക്രമണം നടത്തി. അത് ഫസ്റ്റ് ക്രൂസൈഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒന്നാം കുരിശുദ്ധം. ആ ഒന്നാം കുരിശുദ്ധം. അപ്പോൾ അന്ന് ഈ ഒന്നാം കുരിശുദ്ധം നേരിട്ടത് ജൂതന്മാരും മുസ്ലിങ്ങളും ഒരുമിച്ചാണ്. ഒരുമിച്ചാണ് റോമിനെതിരെ. അതെ, റോമിനെതിരെ. പക്ഷേ ക്രൂസൈഡുകാർ വിജയിച്ചു. അങ്ങനെ അവിടെ ക്രൂസൈഡിൻ്റെ പേരിൽ ഫസ്റ്റ് ക്രൂസൈഡ് കിങ്ഡം എന്ന പേരിലാണ് ആ രാജ്യം, നാട്. ഒരു കാലത്ത് യഹൂദരും മുസ്ലിമുകളും ഒന്നിച്ച് നിന്നിട്ടുണ്ട്. ആ കുറച്ച് ആൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നിന്നു. അപ്പോൾ അതിനുശേഷം ഫാത്തിമത്ത് ഈ ക്രൂസൈഡ് കഴിഞ്ഞു. അതിനുശേഷം കുറച്ച് നാളത്തേക്ക് മാംലുക്ക്, സെൽജുക് ടർക്ക് എന്നൊക്കെ പറഞ്ഞ ചെറിയ ചെറിയ ഭരണകാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം വളരെ വലിയ ഒരാക്രമണം, വളരെ വലിയ ഒരു കോൺക്വസ്റ്റ് നടന്നു. അത് ഓട്ടമൻ ടർക്സിൻ്റെയാണ്. ഓട്ടമൻ ടർക്സിൻ്റെ ഭരണകാലം എന്ന് പറഞ്ഞാൽ 1516 തൊട്ടാണ് ആരംഭിക്കുന്നത്. അത് വളരെയധികം കാലം നീണ്ടു നിന്നു. അപ്പോൾ അങ്ങനെ പോയി പോയി പിന്നീട് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടം വന്നു 1914. അപ്പോൾ ഇതിനിടയ്ക്ക് ജൂതന്മാർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് കൂടി നമ്മളൊന്ന് നോക്കുന്നത് നല്ലതാണ്. അതായത് ജൂതന്മാർ ചതറിപ്പോയി പല ഭാഗങ്ങളിലേക്ക്.
പക്ഷേ അവര് ചെന്നോടത്തൊക്കെ അവർ നല്ല മിടുക്കന്മാരെ, കാരണം അവർ രണ്ട് ജോലികൾ ചെയ്യുമായിരുന്നുള്ളൂ. ഒരെണ്ണം ബാങ്കിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലവർക്ക് കുത്തകയുണ്ടായിരുന്നു ബാങ്കിങ്ങിൽ, പിന്നെ വേറൊന്ന് ട്രേഡായിരുന്നു. അപ്പോൾ ഈ ബാങ്കിങ്ങിൽ കുത്തക വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്ത്യൻസിന് കടം കൊടുത്തിട്ട് പലിശ വാങ്ങിക്കുന്നത് അന്ന് ബൈബിൾ പ്രകാരമൊക്കെ അത് തെറ്റായിട്ടാണ് ക്രിസ്ത്യൻസ് വ്യാഖ്യാനിച്ചിരുന്നത്. അതുകൊണ്ട് അവരതിന് തയ്യാറായിരുന്നില്ല. അപ്പോൾ ജൂതന്മാർ മാത്രമേ ഈ പണി ചെയ്യാനായിട്ട് ഒരുക്കം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവരാ ഫീൽഡിലൊരു മോണോപ്പൊളി അല്ലെങ്കിൽ കുത്തക സ്ഥാപിച്ചെടുത്തു. പിന്നെ ട്രേഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവർക്ക് എവിടെ നിന്ന് എന്ത് സാധനം വേണമെങ്കിലും കൊണ്ടുവരാമായിരുന്നു, കാരണം ജൂതന്മാരെല്ലായിടത്തും ചെതറിക്കിടക്കാണ്. അതെ. അപ്പോൾ അവർ തമ്മിൽ നല്ല സഹകരണം ഉണ്ടായിരുന്നു, സഹായം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കാം. അപ്പോൾ അവർ ചെന്നോടത്തൊക്കെ ഏറ്റവും വലിയ മിടുക്കന്മാരായി. ഇവർ ഒരു ഗതിയും പരഗതിയില്ലാതെ വന്ന് കയറിയവരാണ്. പക്ഷേ വന്ന് കയറി കുറേ കഴിഞ്ഞപ്പോൾ അവർ അവിടെയുള്ള എല്ലാവരേക്കാളും മിടുക്കന്മാരായിട്ട് മാറി. ഏറ്റവും സമ്പത്തും പ്രതാപമുള്ള ആൾക്കാരായിട്ട് മാറി. ഇത് സാധാരണക്കാരുടെ ഇടയിൽ ഒരു അനിഷ്ടത്തിന് കാരണമായി. ഒന്നാമത്തെ ക്രിസ്ത്യൻസിന് ഇവരോടൊരു ചെറിയ വിരോധം ഉണ്ടായിരുന്നു, കാരണം ജീസസ് ക്രൈസ്റ്റിനെ ക്രൂസിഫൈ ചെയ്ത ആൾക്കാരെന്നുള്ള രീതിയിൽ. അതുകൂടാതെ ഈ ജൂതന്മാരുടെ പ്രതാപം കണ്ടു കഴിഞ്ഞപ്പോൾ പല ഫോൾസ് ആൻഡ് ഫേക്ക് അക്യൂസേഷൻസ് ആൻഡ് ഡെലിഗേഷൻസ് ആരംഭിച്ചു ആൾക്കാർ. ഒന്ന്, ഇവർ ക്രിസ്ത്യാനികളുടെ രക്തം കുടിക്കും എന്ന് ചിലർ പറയാൻ തുടങ്ങി. പിന്നെ ഇവർ ഭക്ഷണത്തിൽ വിഷം കലർത്തുന്നവരാണെന്ന് അങ്ങനെ ഒരു പ്രചരണം ഉണ്ടായി. പിന്നെ ഇവർ പകർച്ചവ്യാധികൾ പടർത്തുന്നവരാണ് എന്ന് അങ്ങനെ ഒരു പ്രചരണം ഉണ്ടായി. അപ്പോൾ ഇംഗ്ലണ്ടിൽ ബ്ലാക്ക് ഡെത്ത് അല്ലെങ്കിൽ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പേരിൽ വളരെയധികം ആക്രമണങ്ങൾ ജൂതന്മാർ നേരിടേണ്ടി വന്നു. കാരണം ജൂതന്മാരാണ് ഇത് പടർത്തുന്നതെന്ന് ചിലർ വിചാരിച്ചിരുന്നു. അതിനുശേഷം ഇതേപോലെ സ്പെയിനിൽ ആക്രമണം ഉണ്ടായി. പിന്നെ റഷ്യ, യുക്രൈൻ മുതലായ നാടുകളിൽ ഇവർക്കെതിരെ ആക്രമണം ഉണ്ടായി. അപ്പോൾ ഇവർക്ക് പണമുണ്ട്, പ്രതാപമുണ്ട്, പക്ഷേ ഇവർക്ക് സ്വന്തം നാടില്ല എന്നുള്ളത് വലിയൊരു പൊരായിട്ട് അപ്പോഴും നിലകൊണ്ടു. നാടുണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ സ്വന്തമായിട്ടൊരു ഹോംലാൻഡ് വേണം എന്നിവർക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ കഴിവതും ഈ ഓട്ടോമൻ ടർക്സ് ഭരിച്ചിരുന്ന സ്ഥലത്ത് ഇവർ പോയി, പൈസ ധാരാളം ഉണ്ടല്ലോ, പോയി അവിടെ കുറേ ഭൂമി വാങ്ങിച്ചിടാനായിട്ടെന്ന് അനുവാദം ഉണ്ടായിരുന്നു. അവർ വാങ്ങിച്ചു കൂട്ടുമായിരുന്നു അവിടെ ഭൂമി. അങ്ങനെ ഭൂമി വാങ്ങിക്കൂട്ടി കുറേ ജൂതന്മാർക്ക് അപ്പോഴും പ്രോപ്പർട്ടി ഉണ്ട്. കാര്യം പണ്ട് അവർ ഓടിപ്പോയെങ്കിലും അങ്ങനെ കാലം മുന്നോട്ട് പോയി. ഇൻ 1914 ഫസ്റ്റ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇംഗ്ലീഷുകാർ ജൂതന്മാർക്കൊരു ഓഫർ വെച്ചു, ഞങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെടാൻ പോവുകയാണ്, നിങ്ങൾ ഞങ്ങളെ സഹായിക്കുകയാണ് ഈ യുദ്ധത്തിലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കൊരു ഹോംലാൻഡ് സംഘടിപ്പിച്ച് തരാം ഈ ഭാഗത്ത്. കാരണം ഈ ഭാഗത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ പഴയ പോലെ കഴിയുന്നൊരവസ്ഥ ഉണ്ടാക്കിത്തരാമെന്ന് നോക്കണം. അപ്പോൾ വേറെ ഒന്നും ആലോചിക്കാതെ ജൂതന്മാർ ഓൾ ഔട്ട് സപ്പോർട്ട്, സർവാത്മന ബ്രിട്ടീഷുകാർക്ക് സപ്പോർട്ട് കൊടുത്തു. അങ്ങനെ വേൾഡ് വാറിൽ ഇംഗ്ലണ്ട് വിജയിക്കുകയും അങ്ങനെ ഈ ഓട്ടോമൻ ടർക്സിൻ്റെ കയ്യിലിരുന്ന ഏരിയ മുഴുവനും ബ്രിട്ടീഷുകാരുടെ കയ്യിൽ വന്നു. ഈ പാലസ്റ്റീനോ ഇസ്രായേലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് വന്നു. അപ്പോഴും ഈ ഞാൻ പറഞ്ഞല്ലോ ജൂതന്മാർക്കെതിരെ വളരെയധികം ആക്രമണങ്ങൾ നടന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ. പക്ഷേ ഈ ആക്രമണങ്ങളൊന്നും അല്ല കാര്യം, വലിയൊരു ആക്രമണം വേറെ നടന്നു. അതായത് നമ്മുടെ ഹിറ്റ്ലർ ജർമ്മനി, അതെ, ഹോളോകോസ്റ്റ് എന്നുള്ള പേരിൽ ഇവരെ ആക്രമിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ വളരെ കിരാതം എന്ന് പറഞ്ഞാൽ പോരാ. 60 ലക്ഷം ജൂതന്മാരെയാണ് കൊന്നത്. അതെ. അപ്പോൾ അത് ലോകത്തിലെ ഏറ്റവും വേഴ്സ്റ്റ് ടൈപ്പ് ഓഫ് ജനസൈഡ് എന്നാണ് കരുതപ്പെടുന്നത്. വംശഹത്യയുടെ ഏറ്റവും നല്ല ഒരു എക്സാമ്പിളായിട്ടാണ് അത് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അങ്ങനെ നിൽക്കക്കള്ളി ഇല്ലാതെ ആയി കഴിഞ്ഞപ്പോൾ ഈ ജൂതന്മാർ ബ്രിട്ടീഷുകാരോട് പോയിട്ട് പറഞ്ഞു, നമ്മൾ തമ്മിലൊരു പഴയ വാക്ക് പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടാവുമല്ലോ, ഞങ്ങൾ നിങ്ങളെ സർവാത്മന സപ്പോർട്ട് ചെയ്തു വേൾഡ് വാറിൽ, ഇനിയിപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്, ഞങ്ങൾക്കൊരു ഹോംലാൻഡ് വേണം, ആ പറഞ്ഞ വാക്ക് പാലിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രിട്ടീഷുകാർ വാക്ക് പാലിക്കാൻ തയ്യാറായിരുന്നു. അവർ ഇത് യുണൈറ്റഡ് നേഷൻസിനെ ഏൽപ്പിച്ചു ഈ ദൗത്യം. അങ്ങനെ യുണൈറ്റഡ് നേഷൻസും അമേരിക്കയും ഇംഗ്ലണ്ടും എല്ലാ മേജർ കൺട്രീസും ഉൾപ്പെട്ടിട്ട് യുണൈറ്റഡ് നേഷൻസിൻ്റെ മേൽനോട്ടത്തിൽ ഈ പറയുന്ന പാലസ്തീൻ പ്രദേശം വിഭജിച്ച് ഒരു ഭാഗം ജൂതന്മാർക്കും ഒരു ഭാഗം അറബികൾക്കും അല്ലെങ്കിൽ പലസ്തീൻകാർക്ക് പഴയ ആൾക്കാർക്കായിട്ട് അങ്ങനെ ഭാഗിച്ചു കൊടുത്തു. അങ്ങനെ ഈ രണ്ട് രാജ്യങ്ങളിൽ ഒരു സംശയം ചോദിക്കട്ടെ, ഇപ്പോൾ ഭാഗിച്ചു കൊടുത്തു എന്ന് പറയുന്ന ഈ സ്ഥലം ശരിക്കും ഒറിജിനലി യഹൂദന്മാരുടെ ആയിരുന്നു. ഒറിജിനലി വളരെ മുമ്പ്, ഒരുപാട് കാലം മുമ്പ് അവരുടെ, പിന്നെ അവർ പലരും ഓടിപ്പോയി, അവരെയൊക്കെ ആക്രമിച്ച് പലരും വന്ന് ആക്രമിച്ച് അവർ സ്വന്തം നാട്ടിൽ നിന്ന് പലായനം ചെയ്തു. അവസാനം അവരുടെ കയ്യിൽ നിന്ന് അറബികൾ പിടിച്ചെടുത്തു. അപ്പോൾ ശരിക്കും കിട്ടിയത് അവരുടെ പൈതൃക ഭൂമി തന്നെയാണ് പലസ്തീൻ എന്ന് പറയുന്നത്. ഒറിജിനലി ബിലോങ് അവരുടെയാണ്. അതാണ് ലോക വേൾഡ് വാറിന് ശേഷം
ബ്രിട്ടൻ്റെ ഐക്യരാഷ്ട്ര സംഘടനയുടെ മുൻകൈയിൽ അവർക്ക് ഒരു പോർഷൻ, മുഴുവനും പോലും അതിൻ്റെ ഒരു പോർഷൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ അവർ തമ്മിലൊക്കെ യോജിപ്പിലെത്തിയായിരുന്നു. ജൂതരാഷ്ട്രം അവിടെ ഫോം ചെയ്തത് പാലസ്തീൻകാർക്കോ അല്ലെങ്കിൽ അറബികൾക്കും മൊത്തത്തിൽ അത് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. അറബികളുടെ പ്ലാൻ മുഴുവനും ഇങ്ങനെ ഒരു രാജ്യം കൂടെ വേണ്ട എന്നുള്ളത്. അതെന്താണ്? അതൊന്നാമത്തെ ഇവർ ജൂതന്മാരാണ്. പിന്നെ ഇവരുടെ ഒറിജിനലി ഇവരുടെ ആയിരുന്നു പറഞ്ഞാലും കുറേ നാൾ ഇവിടെ ഇല്ലായിരുന്നല്ലോ. പലസ്തീൻകാരാണല്ലോ. അത് എന്താ ഈ ജൂതവിരോധത്തിന് എന്താ അറബികളുടെ കാരണം? ജൂതവിരോധമൊക്കെ ഖുറാനിൽ തന്നെ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊരു കഥ, എനിക്ക് ഫേക്കാണോ എന്നറിയില്ല. ചില ആളുകൾ ഇങ്ങനെ പറയുന്നതാക്കാം, ഈ നമ്മുടെ പ്രവാചകന് അവസാന കാലത്ത് ആ ടിറച്ചിയിൽ വിഷം ചേർത്ത് കൊടുത്തത് ഒരു ജൂത സ്ത്രീയാണ്, അങ്ങനെയാണ് അദ്ദേഹം മരിച്ചത്, അതിൻ്റെ പകയാണ് ജൂതന്മാരോടുള്ളത് എന്നൊരു വർഷൻ പറഞ്ഞു. അല്ല, ഈ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹത്തിന് ജൂതന്മാരോട് വിരോധമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ സാർപ്പി പറഞ്ഞ പേര്, ആ ലേഡിയുടെ പേര് സഫ എന്നാണ്, ഖൈബർ യുദ്ധത്തിൽ പിടിച്ചുകൊണ്ടുവന്നത്. ഖൈബർ അവരുടെ ഭർത്താവിനെ കൊന്നിട്ട്, ആ ഭർത്താവിനെ സഹോദരനെ ബന്ധുക്കളെല്ലാം കൊന്നു, അച്ഛനെ ഒക്കെ കൊന്നിട്ടാ കൊണ്ടുവന്നെ, എന്നിട്ട് അവരെ അടിമയാക്കി ഭാര്യയാക്കി. ആ അങ്ങനെ ഭാര്യയാക്കിയതാണ്. ആ സ്ത്രീ ഒരു ജൂത സ്ത്രീയായിരുന്നു. അവർക്ക് ബോധം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് നല്ല ബുദ്ധിയുള്ള ഇനമാണല്ലോ. അപ്പോൾ അവരൊരു പക്ഷേ അതിൻ്റെ പകവെച്ച് പുലർത്തിയിരുന്നതാണ്. അങ്ങനെ സ്ലോ പോയിസണിങ് വഴിയാണ് ഇങ്ങനെ കൊന്നതെന്നാണ് ഒരു വേർഷൻ. അങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട്. അല്ല, എന്ന് പറഞ്ഞാൽ അത് ആ സ്ത്രീയുടെ പേര് സഫ എന്നാണ്. ഖൈബർ യുദ്ധത്തിൽ പിടിച്ചുകൊണ്ടുവന്നു. അപ്പോൾ ഖൈബർ യുദ്ധത്തിൽ പിടിച്ചുകൊണ്ടുവന്നു. അങ്ങനെ ആ ഒരു ചരിത്രമുണ്ട്. പിന്നെ ഖുറാനിൽ തന്നെ ജൂതന്മാരെ പറ്റി എല്ലാം അത്ര ഗുണമുള്ള കാര്യങ്ങളല്ല പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും അവിടെ അറേബ്യൻ കൾച്ചറിൻ്റെ അല്ലെങ്കിൽ അവരുടെ റിലിജിയൻ ഒക്കെ ഉള്ള ആ ഒരു സ്ഥലത്ത് ഒരു ജൂതരാഷ്ട്രം ഉണ്ടാകുന്നത് അവർക്കൊരിക്കലും സ്വീകാര്യമായിരുന്നില്ല. അപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ 1948, അതായത് ഈ ഇസ്രായേൽ ജന്മം എടുത്ത വർഷം തന്നെ, അറബ് ലീഗ് എന്ന് പറഞ്ഞ് 5 ലീഡിങ് അറേബ്യൻ കൺട്രീസ് യോജിച്ച് ഇസ്രായേലിനെ ആക്രമിച്ച് അവിടെ നിന്ന് തുടച്ചു മാറ്റാനുള്ള പദ്ധതിയായിരുന്നു. പക്ഷേ അതിഭീകരമായിട്ട് ഇസ്രായേൽ ഇവരെ തോൽപ്പിച്ചു, അറബികളെ. അത് തന്നെയല്ല, വളരെയധികം സ്ഥലവും അവർ നേടിയെടുത്തു, ഇവർ പിടിച്ചെടുത്തു. പിന്നെ ഇസ്രായേലിൻ്റെ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്രായേൽ ആക്രമിച്ച് അല്ലെങ്കിൽ അവരെ ആക്രമിക്കാൻ വന്നു അവർ തിരിച്ചടിച്ച് അങ്ങനെ കിട്ടുന്ന സ്ഥലം അവർ തിരിച്ചു കൊടുക്കാറില്ല. യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്ന സ്ഥലം അവർ തിരിച്ചു കൊടുക്കാറില്ല. അതാണ് അവരുടെ പോളിസി. അങ്ങനെ 1948 കഴിഞ്ഞു. പിന്നെയും 1956 ചെറിയ സ്ക്രിമിഷസ് പോലെ ഉണ്ടായിരുന്നു. പക്ഷേ 1967 ഏറ്റവും പ്രശസ്തമായ യുദ്ധം നടന്നത്. അതായത് അറബികളെല്ലാം കൂടി അന്ന് അബ്ദുൽ നാസർ ആയിരുന്നു ഈജിപ്ഷ്യൻ പ്രസിഡന്റ്. എന്ന് പറഞ്ഞാൽ ലീഡിങ് അറേബ്യൻ കൺട്രീസ് പൊതുവിൽ അവരെല്ലാവരും കൂടി അവരുടെ എയർഫോഴ്സ് എല്ലാം ഒരുക്കി വെച്ചിട്ട് ഇസ്രായേലിൻ്റെ കംപ്ലീറ്റ് ബോംബിട്ട് നശിപ്പിച്ച് ഭൂമുഖത്ത് നിന്ന് മാറ്റിക്കളയാം എന്നുള്ളൊരു പോളിസിയിലാണ് അന്ന് യുദ്ധം തുടങ്ങാനിരുന്നത്. പക്ഷേ അത് ഈ മിലിറ്ററി ട്രെയിനിങ് കൊടുക്കുമ്പോൾ, അവർക്ക് മിലിറ്ററി ഓഫീസേഴ്സിന് ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഈ യുദ്ധം അവർക്ക് പഠിക്കാനുണ്ട്. കാരണം അത് ദി ഓൺലി വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് ആണ്. അത്ര വലിയൊരു വിജയമാണ് ഇസ്രായേൽ നേടിയത്, അത്ര ഗംഭീരം. അതേപോലെ അറബികൾക്ക് ഒരിക്കലും, ഒരറബിക്കും ജീവിതകാലത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത. ഞാൻ കേട്ടിട്ടുണ്ട് ഈ അറബ് രാജ്യങ്ങളുടെ വിമാനങ്ങൾ പറന്നുയരുന്നതിന് മുമ്പ് ഇസ്രായേൽ അവരെ തോൽപ്പിച്ചു. ആ കംപ്ലീറ്റ് വിമാനത്താവളങ്ങൾ ബോംബിട്ടല്ല, ഫ്ലൈറ്റ്സും ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ ഇടയ്ക്ക് ഒരു സംശയം ചോദിക്കട്ടെ. ഇപ്പോൾ സാർ ആദ്യം പറഞ്ഞ ആദ്യത്തെ വാർ ഉണ്ടല്ലോ, 5 അറബ് രാജ്യങ്ങൾ ചേർന്ന് ആക്രമിച്ചു, അത് ഇസ്രായേൽ ഫോം ചെയ്തിട്ട് ഒരു വർഷം ആകുന്നതിന് മുമ്പാണ്? ഒരു വർഷമായിട്ടില്ല, 1948 ഇസ്രായേൽ വാസ് ബോൺ ഇൻ 1948. ഈ വാർ നടക്കുന്നത് 1948 തന്നെ. അതെ, ആ വർഷം തന്നെ. അപ്പോൾ അതിനിടയ്ക്ക് ഇത്രയും 5 രാജ്യങ്ങളെ തോൽപ്പിക്കാൻ മാത്രമുള്ള ഒരു കപ്പാസിറ്റി, മിലിറ്ററി ഫോഴ്സ് എങ്ങനെയാണ് ഇസ്രായേലിലുണ്ടായത്? ആ അവർ പണ്ട് തൊട്ടേ ഇങ്ങനെ ആക്രമണങ്ങൾ നേരിട്ടാണല്ലോ വളർന്നത്. അത് തന്നെയല്ലേ ഇവിടെ നിന്ന് ചെതറി ഓടുന്ന ഒരു ചരിത്രമാണല്ലോ BC 1000 തൊട്ടുള്ളത്. അപ്പം എങ്ങനെയാലും ഇഫ് യു വാണ്ട് പീസ്, ബി റെഡി ഫോർ എ വാർ എന്ന് പറയും. അതേപോലെ ദേ ആർ ഓൾവേസ് റെഡി ഫോർ എ വാർ. ഇഫ് ഇറ്റ് ഈസ് ദേർ ദേ വിൽ ഫേസ് ഇറ്റ്. ദേ ഡോണ്ട് സ്റ്റാർട്ട് എനി വാർ. ഇപ്പോൾ നമ്മൾ ഈ അറബ് ഇസ്രായേൽ വാറിൻ്റെ ചരിത്രം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പലതും വളരെ ഫേമസ് ആയിട്ടുള്ള 1948, 67, 73, ഇതൊന്നും ഇസ്രായേൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതല്ല. ഇസ്രായേലിന് ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് പോലെ അപ്രതീക്ഷിതമായിട്ടുള്ള ആക്രമണങ്ങളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ ആക്രമണങ്ങളിലെല്ലാം ഇസ്രായേലാണ് വിജയിക്കുന്നത്. കാരണം അവരെപ്പോഴും യുദ്ധത്തിന് തയ്യാറാണ്. ഇപ്പോൾ തന്നെ ഞാൻ അടുത്തിടെ ഏതോ ഇംഗ്ലീഷ്
ഓൺലൈനിലെ മറ്റേ വായിച്ചിരുന്നു. ഈ ഹമാസിനെതിരെയുള്ള ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അല്ല, അതിന് തൊട്ട് മുമ്പ് ഇസ്രായേലിലേക്ക് ഇവരുടെ ഹമാസ് ഭീകരരുടെ ആക്രമണം ഉണ്ടായ ഉടനെ തന്നെ ഏതാണ്ട് 150,000 ജൂസ് യഹൂദന്മാർ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ളവർ അവരുടെ ടൂറെല്ലാം മതിയാക്കി ഇസ്രായേലിലേക്ക് തിരിച്ചു തന്നു. വി ആർ റെഡി ഫോർ വാർ എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ഈ ഇപ്പോൾ ഹമാസ് യുദ്ധം ആരംഭിച്ചല്ലോ, ഇപ്പോൾ ഹമാസ് യുദ്ധം ആരംഭിച്ചതും അതേപോലെ 1973 അൻവർ സാദത്തിൻ്റെ കാലത്ത് യുദ്ധം ആക്രമിച്ചതും ഒരേ ദിവസം തന്നെ. യോം കിപ്പർ എന്ന് പറയും ആ ദിവസം എന്ന് പറഞ്ഞാൽ അത് ജൂതന്മാരുടെ ഒക്ടോബർ 7. അപ്പോൾ അത് അവരുടെ ഏറ്റവും സീക്രട്ട് ഡേ ആണ്. ഇത് യോം കിപ്പർ എന്ന് പറഞ്ഞാൽ ദി ഡേ ഓഫ് അറ്റോൺമെന്റ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ പാപ പരിഹാരത്തിൻ്റെ ദിവസമാണ്. അതവർ വേറെ ഒന്നിനും ഇടപെടാൻ പോകില്ല, ഒന്നും ശ്രദ്ധിക്കാതെ അവർ പ്രാർത്ഥനയിലും ഭക്തിയിലും ഉപവാസത്തിലും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിച്ചുകൂട്ടാണ്. അപ്പോൾ ഈ ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു 1973 ഈ അറ്റാക്ക്, കാരണം അവർ പ്രാർത്ഥനയുടെ സമയമാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ആക്രമണം ഹമാസ് നടത്തിയിരിക്കുന്നത് സെയിം ഡേ ആണ്. ഹമാസ് വിചാരിച്ചു പെട്ടെന്ന് പ്രശ്നം കഴിയുമെന്ന്, പക്ഷേ ഇറ്റ് ഈസ് ഡ്രാഗിങ് ഓർ ഗോയിങ് ഓൺ. അപ്പോൾ ഇതാണ് യഹൂദരാജ്യത്തിൻ്റെ കഥ. അപ്പോൾ ഈ കഥകൾ നമുക്ക് ഇനി തുടരേണ്ടതുണ്ട്. യഹൂദന്മാരെ കുറിച്ച്, ഇസ്രായേലിനെ കുറിച്ച് നമ്മുടെ ലോകത്തിന് ഒരുപാടൊന്നും അറിയില്ല. ആകെയുള്ളത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആക്രമണകാരികളായ ഒരു ജനത എന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത്. പക്ഷേ അവർ അവർക്കൊരു രാജ്യമുണ്ടായിരുന്നുവെന്നും ആ രാജ്യത്ത് നിന്ന് അവരെ ആട്ടിപ്പായിച്ചതാണെന്നും അവർ പിന്നീട് തിരിച്ചു വന്നതും ആണെന്നുള്ള കഥ അധികം പറയാത്ത കഥയാണ്. ആ കഥയാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. ഏതായാലും സാർ, എം ഡി തോമസ് സാർ, ഇനിയും ഈ കഥകളുമായി നമ്മുടെ പ്രേക്ഷകർക്കൊപ്പം ഉണ്ടാവും. ഇസ്രായേലിൻ്റെ കഥകൾ ഇനിയും നമ്മൾ തുടരുക തന്നെ ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.